രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരം വേണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിനിടയിൽ യോജിപ്പുണ്ട് മമതാ ബാനർജി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിച്ചതിൽ ഇടതുപക്ഷം പ്രതിഷേധിച്ചതോടെ പ്രതിപക്ഷ നിരയിൽ വിള്ളൽ രൂപപ്പെട്ടു എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സമവായ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഓബ്രയൻ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ടു ആശയക്കുഴപ്പമുണ്ടായതിൽ വിശദീകരണം നൽകി നാളത്തെ യോഗം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന അദ്ദേഹം അഭ്യർത്ഥിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് അതേസമയം ചർച്ചകൾക്കായി ശരത് പവാർ ഇന്ന് ഡൽഹിയിലെത്തും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ശരത് പവാറിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മല്ലികാർജ്ജുന ഖാർഗെ പവാറിനെ സോണിയാഗാന്ധിയുടെ സന്ദേശവുമായി മുംബൈയിൽ കണ്ടിരുന്നു എന്നാൽ പവാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മഹാരാഷ്ട്ര തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായും ഖാർഗെ സംസാരിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും ചർച്ച നടത്തിയിട്ടുണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുൻ ധനമന്ത്രി യശ്വന്ത് സിൻഹയെ മത്സരിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് താൽപ്പര്യമുള്ളതായി സൂചനയുണ്ട് മമതാ ബാനർജി നാളെ വിളിച്ച യോഗം സിൻഹയുടെ പേരിൽ സമവായമുണ്ടാക്കാനായിരുന്നുവെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ തവണ മത്സരിച്ച ഗോപാലകൃഷ്ണ ഗാന്ധിയുടെ പേരും പരിഗണനയിലുണ്ട് ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി